പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ആ ഒരു പ്രത്യേകമായ റുത്ബയിലേക്ക് മർത്തബയിലേക്ക് നബിതങ്ങളെ സ്നേഹിക്കുന്നു എന്ന പേരും പറഞ്ഞിട്ട് ഉയർത്തി വെക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനാണോ? ചിന്തിക്കണ്ടേ നമ്മൾ. എന്തിനാണ് ഈ വഴക്കും വാശിയും? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എങ്ങനെയാണ് അവിടുന്ന് പരിചയപ്പെടുത്തി തന്നത്? നിങ്ങൾ എന്നെ മദ്ഹ് ചെയ്യരുത് ജനങ്ങളെ. ഏത് രൂപത്തിൽ? ലാ തുതുറൂനീ, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കല്ല ജനങ്ങളെ. കമാ തറത്തിൻ നസാറാ, നസറാണികൾ അമിതമായി പ്രശംസിച്ചതുപോലെ. ഈസബ്നു മറിയം, ഈസാ അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാമിനെ നസാറാക്കൾ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കല്ല. ഞാൻ അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ റസൂലുമാണ്. ആ ആശയത്തിന് വിരുദ്ധമായി നിങ്ങൾ എന്നെ പറ്റി പറയല്ല, അമിതമായി പ്രശംസിക്കല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോക മുസ്ലിമീങ്ങളോട് വസിയത്ത് കൊടുക്കുന്നു. ഇത് ഇസ്ലാമിലുള്ള അംഗീകൃതമായ ഹദീസ് അല്ലേ? അത് പറയുമ്പോ ചില കൂട്ടർ പറയും, ഓ മൗലൈമാരെ, നിങ്ങൾക്കത് തിരിഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞപ്പോ അവിടെ തന്നെ പറഞ്ഞില്ലേ നസറാനികൾ ഈസയെ പറഞ്ഞതുപോലെ എന്നല്ലേ പറയുന്നത്? തുല്യതയുള്ള മറ്റൊരാളില്ല, എന്ത് മതി പറഞ്ഞാലും കൂടി പോവൂല. നിങ്ങൾ ഒരിക്കലും തന്നെ ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ പറയണ്ട, അത് നിങ്ങൾ പറഞ്ഞ കൂടി പോവൂല. ക്രിസ്ത്യാനികൾ നസറാനികൾ ഈസയെ പറ്റി പറഞ്ഞതുപോലെ പറയണ്ട, മറ്റെന്തും പറഞ്ഞോ. എന്താ ഈസയെ പറ്റി ക്രിസ്ത്യാനികൾ പറഞ്ഞത്? ഇബ്നുല്ലാഹ്, അള്ളാഹിന്റെ മോനെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനി പറഞ്ഞതുപോലെ അള്ളാഹിന്റെ മോനെന്ന് പറഞ്ഞുകൂടാനേ ഉള്ളൂ, വേറെ എന്തും പറയാമെന്ന നിലക്കല്ലേ അവതരണങ്ങൾ പോകുന്നത്? അങ്ങനെയാണോ സഹോദര? അത് മാത്രമാണോ അമിത പ്രശംസയിൽ പെടുക? അത് മാത്രമാണോ? എവിടേക്കാ മാനദണ്ഡത്തിന് മടങ്ങേണ്ടത്? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ സൂര്യന് ഗ്രഹണം ബാധിക്കുന്നു. ആ ഗ്രഹണമുണ്ടായ ദിവസം തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട ഒരാൺകുട്ടി ഇബ്രാഹിം എന്ന കുട്ടി അതാ ശിശുവായിരിക്കെ തന്നെ വഫാത്താകുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായി, അള്ളാന്റെ റസൂലിന്റെ മോനാണ്. അവിടുത്തേക്ക് അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചുകൊണ്ട് ഒരൊറ്റ ആൺകുഞ്ഞും വളർന്നു വന്നിട്ടില്ല. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആൺകുട്ടികളില്ലാത്തതിന്റെ പേരിൽ ശത്രുക്കൾ ആക്ഷേപിച്ചിട്ടുണ്ട്, ആക്ഷേപിച്ചവരൊക്കെ ലോകത്ത് നശിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ഒരാൺകുഞ്ഞും ബാക്കിയാകാഞ്ഞിട്ടും മഹാനായ നേതാവിന്റെ ബഹുമാനത്തിന് ഒരു കുറവും ലോകത്ത് വന്നിട്ടില്ലല്ലോ. ലോകത്ത് എത്ര വലിയ മക്കളുള്ളവരൊക്കെ കഴിഞ്ഞുപോയി, മുത്തു മുസ്തഫയുടെ ആ ബഹുമാനത്തോളം ആർക്കെത്തിപ്പെടാൻ സാധിക്കും? ഇൻഷാല്ലാ അത് നമുക്ക് പിന്നീട് പറയാം. ഓ സഹോദര, നിങ്ങൾ ചിന്തിക്കൂ, വിഷയം പറയട്ടെ. ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായപ്പോ അതാ അവിടെ അന്ന് കുരന് ഗ്രഹണവും ഉണ്ടായി യാദൃച്ഛികമായി. ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ ചിലർ സംസാരിക്കാൻ തുടങ്ങി, അഹ്ലുൽ ബൈത്തിന്റെ ബഹുമാനം പറയാൻ തുടങ്ങി. എന്താ അഹ്ലുൽ ബൈത്തിന്റെ ബഹുമാനം പറഞ്ഞത്? കണ്ടോ, നമ്മുടെ നേതാവിന്റെ കുഞ്ഞ് മരണപ്പെട്ടതിൽ പ്രപഞ്ചവും ദുഃഖിക്കുന്നു, സൂര്യനും ദുഃഖിച്ചല്ലോ, മറവിൽ പോയല്ലോ, പ്രകാശം നിർത്തിവെച്ചല്ലോ. മദ്ഹ് പറയാൻ തുടങ്ങിയപ്പോ മഹാനായ നമ്മുടെ നേതാവ് അതാ എന്റെ കുടുംബത്തെ സംബന്ധിച്ച്, അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ച് ബഹുമാനം പറഞ്ഞല്ലോ, എന്റെ അനുയായികൾ വരൂ, ഇനിയും ബഹുമാനം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബിമാരെ പ്രോത്സാഹിപ്പിച്ചു.
സഹിപ്പിച്ചുവോ? ഇല്ലല്ലോ, മറിച്ച് എന്താണ് വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? ഉടനെ അതാ പള്ളിയിലേക്ക് ഓടിപ്പോകുന്നു. പള്ളിയിൽ മിമ്പറിൽ കയറിയിട്ട് പ്രസംഗം തുടങ്ങുകയാണ്. ഹംദും സലാത്തും ഒക്കെ പറഞ്ഞിട്ട് മുത്ത് നേതാവ് ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അയ്യുഹന്നാസ് ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയത്തില്ലാഹി ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ഓ ജനങ്ങളെ, സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് അള്ളാന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അള്ളാന്റെ കഴിവ് തെളിയിക്കപ്പെടുന്ന അള്ളാന്റെ കുദറത്തിനുള്ള ഏറ്റവും ദൃഷ്ടാന്തങ്ങളിൽ പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് കേട്ടോ. ആ സൂര്യചന്ദ്രന്മാരൊരിക്കലും ലായങ്കസിഫാനി അതൊന്നും ഗ്രഹണം ബാധിക്കുകയില്ല കേട്ടോ. ലിമൗത്തി അഹദിൻ ആരെങ്കിലും മരിച്ചത് കൊണ്ടോ, വലാലി ഹയാത്തിഹി ആരുടെയെങ്കിലും ജനനം കൊണ്ടോ മരണം കൊണ്ടോ ഒന്നും സൂര്യന് ഗ്രഹണം ബാധിക്കില്ല. അതൊക്കെ അള്ളാഹന്റെ നിശ്ചയമാണ്. ഗ്രഹണം കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ പറയലല്ല വേണ്ടത്. നിങ്ങൾ വേഗം നിസ്കാരത്തിലേക്ക് പോകണേ. ഗ്രഹണം തീരുവോളം അള്ളാഹനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണേ. നബി തങ്ങൾ സഹാബത്തിനെ പഠിപ്പിക്കുന്നു. കണ്ടോ, അവിടുന്ന് അത് അംഗീകരിച്ചു കൊടുത്തില്ല. ആ പ്രശംസ അവിടുന്ന് അംഗീകരിച്ചു കൊടുത്തില്ല. തന്റെ അഹ്ലു ബൈത്തിനും തനിക്കും കിട്ടിയ മദ്ഹാണ്. കുഞ്ഞിന് കിട്ടിയ മദ്ഹ് തനിക്കുള്ള മദ്ഹല്ലേ? ശരിയാണ്. പക്ഷേ അള്ളാഹന്റെ റസൂൽ അത് സമ്മതിച്ചു കൊടുത്തില്ലല്ലോ. അള്ളാഹന്റെ മോനായത് കൊണ്ട് ആ ഗ്രഹണം ബാധിച്ചതെന്നൊന്നും അവര് പറഞ്ഞിട്ടില്ല. ഇനിയും നോക്കൂ മറ്റൊരു സംഭവം. പുന്നാര നേതാവ് ഒരു കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടികൾ നബി തങ്ങളെ കണ്ടപ്പോ പാട്ട് പാടുന്നു. ഞങ്ങളിൽ ഒരു നബിയുണ്ട്. ആ നബിയുടെ പ്രത്യേകത എന്താണ്? അള്ളാഹുടെ മോനാണ് എന്നാണോ കുട്ടികൾ പറഞ്ഞത്? അല്ലല്ലോ. യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് കുട്ടികൾ അങ്ങ് പാടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഓ കൊച്ചുമക്കളെ, വരൂ, നിങ്ങൾ എന്റെ മൗലീദോദിയല്ലോ, എന്നെ മദ്ഹ് ചെയ്തല്ലോ, സമ്മാനം ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുവോ? ഇല്ലല്ലോ. നബി തങ്ങൾ മറിച്ച് ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മക്കളെ, ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നത് പറഞ്ഞോ. അതെന്താ അവർ പറഞ്ഞിരുന്നത്? ആ കുട്ടികളുടെ കുടുംബത്തിൽപ്പെട്ട പലരും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്ലാമിനോട് കൂറുതെളിയിച്ചവരാണ്. അവരുടെ വീരകൃത്യങ്ങളെ കുട്ടികൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞോ? അതിൽ അമിതത്വം ഒന്നും വന്നിട്ടില്ലല്ലോ. അതേ അവസരത്തിൽ എന്നെ കണ്ടപ്പോ ഈ പറഞ്ഞ വരികൾ, ഇത് നിങ്ങൾ ഉപേക്ഷിക്കണേ, ഇത് പറയരുത് മക്കളെ. എന്തേ കാരണം? എന്തേ പറയരുതെന്ന് പറഞ്ഞത്? ചില ആളുകൾ പറയാറുണ്ട്, അത് അള്ളാന്റെ റസൂലിനെ കണ്ടപ്പോ കുട്ടികൾ ഇതുവരെ ബദരീങ്ങളെ മൗലീദോതുകയായിരുന്നു, നബി തങ്ങളെ കണ്ടപ്പോ ഒരു നബി മൗലിദ് തുടങ്ങിയപ്പോ വിഷയം മാറിപ്പോകുമല്ലോ. അതുകൊണ്ട് വിഷയം മാറ്റല്ല മക്കളെ, വിഷയം മാറിപ്പോകരുത്. അതുകൊണ്ട് പഴയ വിഷയം പറഞ്ഞോളൂ എന്ന് വിഷയമാറ്റത്തിനെതിരെ മുത്തു നബി പ്രതികരിച്ചതാണ്, അല്ലാതെ കുഴപ്പമൊന്നുമല്ല എന്ന് പറയുന്നു. ശരിയാണോ? ആ ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരില്ലേ, നിങ്ങൾക്കും നമുക്കൊക്കെ മുമ്പത് വിവരിച്ച പണ്ഡിതന്മാരില്ലേ, ആ പണ്ഡിതന്മാര് തന്നെ പറഞ്ഞില്ലേ ആ ഹദീസ് വിശദീകരിച്ചപ്പോ എന്തിനാ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള അമിത പ്രശംസയിൽ പെട്ടതാണ്. കാരണം അതിലെന്താ മക്കൾ പറഞ്ഞത്? നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. ആകാശഭൂമികളിലുള്ള ആരും തന്നെ മറഞ്ഞ കാര്യം അറിയില്ല എന്ന ആ നിയമത്തിനെതിരായി പോയി കുട്ടികളുടെ ഈ വാക്കുകൾ ഈ വരി അല്ലേ. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അള്ളാഹന്റെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞതെന്താണ്? എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയാം. മുത്തുനബി തങ്ങൾക്ക് അങ്ങനെ അറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അള്ളാഹ് എന്തു പറഞ്ഞുവോ
നബി തങ്ങൾ തന്നെയും അല്ലാഹുടെ വഴി അനുസരിച്ചെന്ന് പറഞ്ഞുവോ? അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹുവിന്റെ റസൂല് ഗൈബിയായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹു വഹി കൊടുക്കുന്ന നേരത്ത് അതേ അവസരത്തിൽ അവിടുന്ന് പലതും അറിഞ്ഞിട്ടില്ല, പറഞ്ഞു തന്നിട്ടുമില്ല. കാരണം ആ മേഖലയിൽ വഹി കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് സംഭവങ്ങൾ നൂറുകണക്കിനാണ്. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞ കാര്യങ്ങളുണ്ട്, അറിയാത്ത കാര്യങ്ങളുണ്ട്. അറിഞ്ഞത് അല്ലാന്റെ വഹി കിട്ടിയപ്പോൾ അറിഞ്ഞതാണ്. വഹി കിട്ടാത്ത കാര്യങ്ങളിൽ അവിടൊന്നും അദൃശ്യമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം